പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു കപ്പൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഇന്നത്തെ നമ്മുടെ യാത്ര കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കാണ്. കൊറോണ വന്നു പോയതിനു ശേഷം ലക്ഷദ്വീപിലേക്കുള്ള യാത്രയും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഈ ഒരു കപ്പലിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കാണാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. കൊറോണ വന്നു പോയതിന് ശേഷം ലക്ഷദ്വീപിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ കപ്പലിൻ്റെ നിരക്കിൽ വന്ന വർധനവ് തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലക്ഷദ്വീപ് കാണാൻ വരുന്ന സഞ്ചാരികളുടെ കപ്പലിൻ്റെ ഇപ്പോഴത്തെ നിരക്കുകൾ നിങ്ങളുമായി പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ്. കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലെ ജനവാസമുള്ള 10 ദ്വീപുകളിലേക്കുമാണ് കപ്പൽ സർവീസ് നടത്തുന്നത്. ഈ 10 ദ്വീപുകളിലേക്കും 10 രീതിയിലാണ് കപ്പലിൻ്റെ നിരക്കുകൾ വരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നത് കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്കുള്ള ടിക്കറ്റിൻ്റെ നിരക്കുകളാണ്. എല്ലാ യാത്രക്കാരും കൂടുതലും ഇഷ്ടപ്പെടുന്നത് കവരത്തിയിലേക്ക് വരാനാണ്. കവരത്തി ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായതുകൊണ്ട് തന്നെ കവരത്തിൽ നിന്നും ബാക്കി 9 ദ്വീപുകളിലേക്കും ഏത് സമയത്തും നമുക്ക് യാത്ര പോയി തിരിച്ചു വരുവാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ കവരത്തിയിലേക്കുള്ള കപ്പലിൻ്റെ പുതിയ നിരക്കുകളെ പറ്റി പരിചയപ്പെടുത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 ചെറിയ കപ്പലുകളാണുള്ളത്. അതിലൊരെണ്ണം അമിനിദ്വീപി, രണ്ടാമത്തേത് മിനിക്കോയ്. ഈ 2 കപ്പലുകളും ഇപ്പോൾ താൽക്കാലികമായി സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ഈ 2 കപ്പലുകളിലും സീറ്റാണുള്ളത്. അതായത് നമ്മൾ സാധാരണ ഫ്ലൈറ്റുകളിൽ കാണുന്നത് പോലെയുള്ള സീറ്റുകളാണ്. ഒരാൾക്ക് ഒരു ടിക്കറ്റിന് വരുന്ന റേറ്റ് 1950 രൂപയാണ്. അതിന് പുറമെ ബോണസ് ക്യാബിന് ലഭ്യമാണ്. ബോണസ് ക്യാബിന് ഒരാൾക്ക് ഏകദേശം 7860 രൂപയാണ് ഒരാൾക്ക് ഈ 2 കപ്പലുകൾക്ക് പുറമെ വേറെയും 5 കപ്പലുകൾ ലക്ഷദ്വീപിൽ സർവീസ് നടത്തുന്നുണ്ട്. അതിൽ 4 എണ്ണം മിഡിൽ റേഞ്ചിലുള്ളതും 1 എണ്ണം വലിയ കപ്പലുമാണ്. എങ്കിലും 5 കപ്പലുകൾക്കും ഒരേ രീതിയിൽ തന്നെയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തുന്ന 5 കപ്പലുകളിൽ ഏറ്റവും വലുത് MV കവരത്തി എന്ന കപ്പലാണ്. അതിനു പുറമെ അറേബ്യൻ സി, ലക്ഷദ്വീപ് സി, MV കോറൽ, MV ലഗൂൺ. ഇത്രയും 5 കപ്പലുകളാണ് ഇന്ന് ലക്ഷദ്വീപിലേക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 കപ്പലുകളിലും 4 തരത്തിലുള്ള ടിക്കറ്റ് ലഭ്യമാണ്. അതിൽ 1ാമത്തേത് ബങ്ക് ക്ലാസ്, 2ാമത്തേത് സെക്കൻഡ് ക്ലാസ്, 3ാമത്തേത് ഫസ്റ്റ് ക്ലാസ്, 4ാമത്തേത് വോണീസ്, അതുപോലെ തന്നെ VIP ക്യാബിൻ. ബങ്ക് എന്ന് പറയുന്നത് ഡോർമെട്രി പോലെയാണ്. ഒരാൾക്ക് ഒരു ബെഡുണ്ടാവും, ബാത്റൂം കോമൺ ബാത്റൂമായിരിക്കും. പിന്നെയുള്ളത് സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് ക്യാബിനാണ്. ഒരു ക്യാബിനിൽ 4 ബെഡുണ്ടാവും, ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നെയുള്ളത് ഫസ്റ്റ് ക്ലാസ്. ഫസ്റ്റ് ക്ലാസ്സിൽ 2 ബെഡുണ്ടാവും, അതുപോലെ ബാത്റൂം അറ്റാച്ച്ഡ് ആയിരിക്കും, ഒരു സോഫ സെറ്റും ഉണ്ടാവും. പിന്നെയുള്ളത് VIP, അതുപോലെ വോണീസ്. ഇതിലെ എല്ലാ സൗകര്യങ്ങളോടുമുള്ള 2 ബെഡായിരിക്കും ഉണ്ടാവുക. അതിൽ TV, ഫ്രിഡ്ജ്, അതുപോലെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും. ഇനി ഇതിൻ്റെ നിരക്കുകൾ എങ്ങനെയാണെന്ന് നോക്കാം. കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് ബങ്ക് ക്ലാസ് ടിക്കറ്റിന് വരുന്ന നിരക്ക് 1500 രൂപയാണ്. കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് സെക്കൻഡ് ക്ലാസ് ക്യാബിന് വരുന്നത് 3810 രൂപയാണ്. അതുപോലെ കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് ഫസ്റ്റ് ക്ലാസ്സിന് വരുന്നത് 5820 രൂപയാണ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ബോണസ് ക്യാബിന് കൊച്ചിയിൽ നിന്ന് കവരത്തിയിലേക്ക് വരുന്നത് 10610 രൂപയാണ്. ഈ പറഞ്ഞ 5 കപ്പലുകൾക്ക് പുറമെ ചില സമയങ്ങളിൽ ഹൈസ്പീഡ് വെസലുകളും കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഹൈസ്പീഡ് വെസലുകൾ എന്താണെന്ന് കാണാത്തവർക്ക് ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഹൈസ്പീഡ് വെസലുകൾ. ഈ ഹൈസ്പീഡ് വെസലുകളിലും എല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഫ്ലൈറ്റുകളിലുള്ള അതേ രീതിയിലുള്ള സീറ്റുകൾ തന്നെയാണ് ഉള്ളത്. ഈ ഹൈസ്പീഡ് വെസലിൽ കൊച്ചിയിൽ നിന്നും കവരത്തിയിലേക്ക് ഒരാൾക്ക് 3450 രൂപയാണ് ചാർജ് വരുന്നത്. സാധാരണ ലക്ഷദ്വീപിലേക്കുള്ള കപ്പലുകൾ കൊച്ചിയിൽ നിന്നും പുറപ്പെടുന്നത് വൈകുന്നേരങ്ങളിലാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ കപ്പലുകൾ ലക്ഷദ്വീപിൽ എത്തുകയും ചെയ്യും. ഈ ഒരു യാത്രയിൽ ഈ കപ്പലിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണിക്കാത്തതും കപ്പലിനെ പറ്റി ഒന്നും പറയാത്തതും ഇതിനു മുമ്പ് ഈ ഒരു കപ്പലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു യാത്രയിൽ വീണ്ടും വീണ്ടും അത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കാത്തത്. സാധാരണ
ഇന്ത്യക്കാരന് കൊച്ചിയിൽ നിന്ന് കപ്പലുകൾ പുറപ്പെടുന്നത് വൈകുന്നേരങ്ങളിലാണ്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ കപ്പലുകൾ ലക്ഷദ്വീപിൽ എത്തുകയും ചെയ്യും. കാലാവസ്ഥ അനുകൂലമായതുകൊണ്ടും കടലുകളെല്ലാം ശാന്തമായതുകൊണ്ടും കപ്പൽ കവരത്തിയുടെ ഈസ്റ്റേൺ സൈഡിലുള്ള ജെട്ടിയിലാണ് വന്നടച്ചിരിക്കുന്നത്. ഇന്നു മുതൽ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനമായ കവരത്തിയുടെ മനോഹരമായ കാഴ്ചകളാണ് ഇനി മുതൽ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. കവരത്തി ദ്വീപ് സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ദ്വീപിൽ വന്നാൽ എന്തൊക്കെ കാണണം, എവിടേക്ക് പോകണം എന്നതിനെപ്പറ്റി